ഡെൻടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനിത. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വായിലുള്ള ഏറ്റവും അവസാനത്തെ അണപ്പല്ല് അഥവാ വിസ്ഡം ടീത്ത്, ജ്ഞാനപ്പല്ലുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പല്ലുകൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ഇൻഫെക്ഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് പേര് ഈ ഏറ്റവും അവസാനത്തെ പല്ല് വരുന്ന സമയത്ത് വളരെ ശക്തമായിട്ടുള്ള വേദനയും വീക്കും ഒക്കെ അനുഭവിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും മറ്റായിട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പല്ലിന് മാത്രം ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്, ഈ ഒരു പല്ല് എല്ലാം ഇപ്പോഴും എടുത്തു കളയേണ്ട ആവശ്യമുണ്ടോ, എങ്ങനെ നമുക്ക് ഈ വേദന വീക്കൊക്കെ കുറക്കാൻ പറ്റും, ആ പല്ലിന് കേടും മറ്റും വന്ന എന്തെങ്കിലും കൂടുതൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നമ്മുടെ വായുടെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് അണപ്പല്ലുകളാണ് ഉള്ളത്. അപ്പം ഈ ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെ അണപ്പല്ലിന് നമ്മൾ വിസ്ഡം ടീത്ത്, വിവേകദന്തങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ഈ പല്ല് വരുന്ന സമയത്ത് മിക്ക ആൾക്കാർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഏറ്റവും അവസാനത്തെ പല്ല് നമ്മുടെ ബാക്കിയുള്ള എല്ലാ പല്ലും വന്നതിന് ശേഷം 18 വയസ്സിന് ശേഷം വരുന്ന പല്ലുകളാണ്. അപ്പം ഈ ഒരു പല്ലിനെ പ്രോപ്പറായിട്ട് ഉൾക്കൊള്ളാനുള്ള സ്ഥലം നമ്മുടെ ജോയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം അത്തരത്തിൽ സ്ഥലം ഇല്ലാതെ വരുമ്പം ആ പല്ല് ചെരിഞ്ഞിട്ടും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് മുകളിലോട്ടേക്ക് വരാതെയും ഇറക്റ്റ് ആവാതിരിക്കുകയും അതുപോലെ തന്നെ എല്ലില് കുടുങ്ങി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾക്കാർക്കാണ് ആ ഒരു പല്ല് വരുന്ന സമയത്ത് വളരെ ശക്തമായിട്ടുള്ള വേദന, വായ തുറക്കാൻ ബുദ്ധിമുട്ട്, പല്ലിൻ്റെ ഉൾക്കൊള്ളുന്ന ആ ഭാഗത്ത് വളരെ ശക്തമായിട്ടുള്ള വീക്കം കണ്ടുവരിക, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു പല്ല് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് മുകളിലോട്ടേക്ക് വരാൻ പറ്റാതിരിക്കുമ്പോൾ ആ ഭാഗത്തുള്ള പല്ലിൻ്റെയും മോണയുടെ ഇടയിൽ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റും കുടുങ്ങി പ്രോപ്പറായിട്ട് വൃത്തിയാക്കാൻ പറ്റാതിരിക്കുക, അവിടെ ബാക്ടീരിയാസ് വളർന്ന് നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് നമ്മൾ പെരിക്കോറണൈറ്റിസ് എന്നാണ് പറയുക. അപ്പം ഇത് കൂടുതലായിട്ടും ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ വലിയ അയ്യോ എനിക്ക് പല്ലിന് എന്താ പല്ല് വരുമ്പോൾ ഇത്രയൊക്കെ പ്രശ്നം, വീക്കം വരുന്നത്, ഒരുപാട് നാളൊക്കെ വേദന ഉണ്ടാകുന്നതൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പം ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് ആ പല്ലിന് പ്രോപ്പറായിട്ട് ഉൾക്കൊള്ളാനുള്ള സ്ഥല പരിമിതി ആ ഒരു ഭാഗത്ത് ജോയിൽ ഉണ്ടാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ പല്ല് പലതരത്തിൽ ചെരിഞ്ഞും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പുറത്തേക്ക് വരാത്ത അവസ്ഥ, എല്ലില് കുടുങ്ങി, ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ഇമ്പാക്ഷൻ എന്നാണ് വിളിക്കുക. ഇതന്നെ പലതരത്തിലുണ്ട്. പല്ല് റൈറ്റിലോട്ടേക്ക് ചെരിഞ്ഞിരിക്കുക, ലെഫ്റ്റിലോട്ടേക്ക് ചെരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മുകളിലോട്ടേക്ക് വരാതിരിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള ഇമ്പാക്ഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ തന്നെ നമ്മൾ ആ പല്ല് ചില ആൾക്കാർക്ക് എടുത്തു കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പല്ലെടുത്ത് കളയേണ്ട ആവശ്യമുണ്ടോ, ഈ ഒരു പല്ലെടുക്കുന്നത് സർജറി ചെയ്യുന്ന പോലെയാണോ, ബുദ്ധിമുട്ടുണ്ടാവോ, ഒരുപാട് നേരത്തെ പ്രൊസീജിയേഴ്സ് ആണോ, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു പല്ല് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പല്ലിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലം ആ ജോയിൽ ഇല്ല എന്ന് നമ്മളൊരു എക്സ്റേ എടുത്ത് കൺഫേം ആക്കി കഴിഞ്ഞാൽ, ഇതൊരു ഇമ്പാക്ഷൻ ആണ് എന്ന് കൺഫേം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പല്ല് എടുത്തു കളയുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പല്ല് കാരണം പ്രോപ്പറായിട്ട് വരുന്നില്ല എന്നത് കാരണം നമ്മുടെ ജോക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൂടാതെ ആ പല്ല് ചെരിഞ്ഞൊക്കെ ഇരിക്കുമ്പം ആ പല്ലിൻ്റെ അവിടെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ തൊട്ടിപ്പുറത്തുള്ള അണപ്പല്ലിനി, അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന അണപ്പല്ലിനെയൊക്കെ ബാധിക്കാറുണ്ട്. ഈ ഒരു പല്ലിൻ്റെ പ്രശ്നം കാരണം അതിൻ്റെ ചുറ്റുമുള്ള പല്ലുകൾ, നല്ല പല്ലുകൾ പിന്നീട് ഭക്ഷണം കുഴുങ്ങി കേടായി പോകുക, അല്ലെങ്കിൽ ആ പല്ലിൻ്റെ ഒരു പ്രഷർ കാരണം മറ്റ് പല്ലിന് ഡാമേജ് ഉണ്ടാവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പല്ല് എപ്പോഴും നോൺ ഫങ്ഷണൽ, അതായത് നമുക്ക് ചവക്കാൻ വേണ്ടി നമുക്ക് രണ്ട് അണപ്പല്ലുകൾ നമ്മൾ പ്രോപ്പറായിട്ട് സൂക്ഷിച്ചെങ്കിൽ അത് തന്നെ ധാരാളം. അതുകൂടാതെ നമുക്ക് പ്രീമോളാസും ഉണ്ട്, അപ്പം നമുക്ക് ചവക്കാൻ ഇത്രയും പല്ലുകൾ തന്നെ ധാരാളമാണ്. അപ്പം ഈ ഒരു പല്ല് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട്, അതായത് പ്രോപ്പറായിട്ട് സ്ഥലമില്ല, വരുന്നില്ല, ഇത് കാരണം വേദന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് എടുത്തു കളയുന്നത് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു പല്ല് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ അതിന് ചുറ്റും മോണ പൊന്തി നിൽക്കുന്നത് കൊണ്ട് വരുന്നില്ല എന്നുള്ള ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് ആ മോണ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തെങ്കിൽ ചില സാഹചര്യങ്ങൾ, എല്ലായ്പ്പോഴും അല്ല, ചില സാഹചര്യങ്ങൾ ഈ പല്ല് പുറത്തേക്ക് വരാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു പല്ല് എടുത്തു കളയുന്നതാണ്. അപ്പം ഈ ഒരു പല്ല് എടുത്തു കളയുമ്പോൾ മറ്റെല്ലാ പല്ലും എടുത്തു കളയുന്ന പോലെ തന്നെ നമുക്ക് നമ്മളെ അനസ്തേഷ്യ, അതായത് നമുക്ക് ധരിപ്പിച്ചിട്ട് തന്നെയാണ് പല്ലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പല്ലെടുക്കുന്ന ആൾക്ക് പേഷ്യന്റിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, വേദന അറിയാൻ സാധ്യതയില്ല. അപ്പം അതുമാത്രമല്ല, നമ്മൾ ഈ കൊടുക്കുന്ന പ്രഷറും ബുദ്ധിമുട്ട്, അതായത് ഈ ഒരു പല്ലെടുക്കാൻ കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പേഷ്യന്റ് എന്തായാലും അറിയും. അതല്ലാതെ മറ്റ് വേദനയും ബുദ്ധിമുട്ടും വലിയ കോംപ്ലിക്കേഷനും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സാധാ പല്ലെടുക്കുന്നതിനേക്കാൾ ഒരു കുറച്ചുകൂടി ഒരു ഇത് സമയമെടുക്കും എന്നല്ലാതെ ഭയങ്കര ലോങ് പ്രൊസീജിയറോ അങ്ങനെയൊന്നും അല്ല.
പ്രത്യേകിച്ച് മുകളിലത്തെ അണപ്പല്ലുകളാണെങ്കിൽ എടുക്കാൻ കുറച്ചുകൂടി സുഖകരമാണ്. അതെടുക്കുന്നത് സാധാ പല്ലെടുക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. ചില താഴെയുള്ള, അതായത് നമ്മുടെ താഴത്തെ ജോയിലുള്ള വിസ്ഡം ടീത്ത് എടുക്കുമ്പോഴാണ് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുള്ളത്. അതൊരിക്കലും നിങ്ങൾക്ക് എടുക്കുന്ന പേഷ്യന്റിന് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് അനസ്തേഷ്യ തന്നിട്ട് മാത്രമേ പല്ല് റിമൂവ് ചെയ്യുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നല്ലോണം ഉപ്പുകൾ ഉപയോഗിച്ചിട്ട് വായ ഗാർഗിൾ ചെയ്യുക. അതിനുശേഷം ഒരു ഡോക്ടർ കാണിച്ചിട്ട് ആ പല്ല് എടുത്തു കളയുക. അതിനുശേഷം അവർ തരുന്ന ആന്റിബയോട്ടിക്കുകൾ കൃത്യമായിട്ട് എത്ര ദിവസം, 3 ദിവസത്തേക്കാണോ 5 ദിവസത്തേക്കാണോ തരുന്ന ടാബ്ലറ്റുകൾ കൃത്യമായിട്ട് കഴിക്കുക. അതിനുശേഷവും നന്നായിട്ട് ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഒരു പല്ല് വരുന്ന നമ്മുടെ വായ ഓപ്പണിങ്ങിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലിൻ്റെ ഭാഗത്തായത് കൊണ്ട് തന്നെ നമ്മുടെ വായ തുറക്കാനും അടക്കാനും ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് വായ തുറക്കാതെയോ അടക്കാതെയോ ഇരിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ള മൗത്ത് ഓപ്പണിങ് എക്സസൈസുകളുണ്ട്, വായ തുറന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. എന്തെങ്കിലും തരത്തിലുള്ള വീക്കം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഐസ് പാക്കുകളൊക്കെ അവിടെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധാ പല്ലെടുക്കുന്ന രീതിയിൽ തന്നെ ആ പല്ലുകളെ നമുക്ക് എടുത്തുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പം വലിയ രീതിയിൽ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. വളരെ അസഹ്യമായിട്ടുള്ള വേദനയും നല്ല വീക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ ഒരു പല്ല് കാരണം. ഈ ഒരു ഇമ്പാക്ഷൻ നമ്മൾ വായിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കാതെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അവസാനത്തെ പല്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് ഒരു എക്സ്റേ എടുത്ത് ഇമ്പാക്ഷൻ ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ പല്ലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ അത്ര ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നുമല്ല. നിങ്ങളെ പ്രോപ്പറായിട്ട് തരിപ്പിച്ചിട്ട് അനസ്തേഷ്യ തന്നിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു അവസാനത്തെ പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് ഉള്ള മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.